ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ഒരു വെറൈറ്റി ഫിഷ് കറിയാണ് ഉണ്ടാക്കാൻ പോണത്. നെയ്മീനാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ റെസിപ്പിയിലേക്ക് പോകും മുന്നേ, ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഫിഷ് കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 kg നെയ്മീനാണ് എടുത്തിട്ടുള്ളത്, കഴുകി ഉരുത്തേക്ക് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1/4 teaspoon കടുക്, കുറച്ച് ഉലുവ, ഒരു 3 കഷ്ണം ഉണക്കമിളക്, അതിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1/2 teaspoon കുരുമുളക്, 1/2 teaspoon പെരിഞ്ജീരകം, 1/4 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon മല്ലി, 1/2 tablespoon മുളക് പൊടി, അതിൽ കാശ്മീരി ചില്ലി ഇൻക്ലൂഡഡ് ആണ്, 1 tablespoon വിനെഗർ, വൈറ്റ് വിനെഗർ, 2 inch വലുപ്പത്തിലൊരു കഷ്ണം ഇഞ്ചി, 7 അല്ലി വെളുത്തുള്ളി, 5 പച്ചമുളക്, 2 medium size സവോള. ഇത്രയുമാണ് നമ്മുടെ മീൻ കറി വെക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ഞാനിതിൽ കുടംപുളി കാണിക്കാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചട്ടി വയ്ക്കാം. ചട്ടി ചൂടാകുമ്പോൾ 2 tablespoon വെളിച്ചെണ്ണ ഞാനതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നാൽ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവയും പൊട്ടി വന്നാൽ നമുക്ക് അതിലേക്ക് ഉണക്കമിളകും ഒപ്പം തന്നെ വേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കാം. സവോള മുകളിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. സവോള അത്യാവശ്യം നന്നായി ഒന്ന് ബ്രൗൺ കളർ ആവണം. ഇപ്പം ഏതാണ്ട് അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർക്കാം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല നീളത്തിൽ കനം കുറഞ്ഞാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പച്ചമുളകും ഇതുപോലെ നടുകെ കീറിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി അതൊക്കെ അതിലിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അത്യാവശ്യമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് നമ്മുടെ പുളി, കുടംപുളി ഇല്ലേ, ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കാണിക്കാൻ മറന്നതാണ്, 5 pieces ഉണ്ട്. അപ്പോൾ നമുക്കിത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുടംപുളി ഇട്ടിട്ട് 2 minutes നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. 2 minutes കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള പൊടികൾ, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ ആ ഒരു മണം റോ സ്മെല്ല് പോണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ പൊടികൾ ഇടുമ്പം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ മസാലകളായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വെള്ളം ചേർക്കാം. ഞാൻ കഞ്ഞിവെള്ളമാണ് ചേർക്കുന്നത്. കഞ്ഞിവെള്ളം ചേർക്കുമ്പോൾ കുറച്ച് കൊഴുപ്പ് കൂടുതലുണ്ട്, അതുകൊണ്ട് ഞാൻ കഞ്ഞിവെള്ളം ചേർക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് തിളക്കൽ തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വൈറ്റ് വിനേഗർ ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് കിടന്ന് തിളക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കുരുമുളകും പെരിഞ്ചീരകം ഒന്ന് പൊടിച്ചെടുക്കാം. കുരുമുളക് ഞാൻ ക്രഷ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, നല്ലോണം പൊടിയായിട്ടില്ല, കണ്ടില്ലേ. ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ പെരിഞ്ചീരകം ഒന്ന് ചതച്ചെടുക്കാം. പെരിഞ്ചീരകം ഇതേ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിഞ്ഞു വന്നിട്ടുണ്ട്, അത് നമുക്ക് മാറ്റിവെക്കാം. അപ്പോഴത്തേക്കും ഇതേ നമ്മുടെ കറി അത്യാവശ്യം തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 5 minutes, 5 അല്ലെങ്കിൽ 8 minutes തിളച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഏതാണ്ട് ഒരു 2 cups കഞ്ഞിവെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ കുരുമുളകും ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. കുരുമുളക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്തിട്ട് ഒരു 10 minutes അല്ലെങ്കിൽ ഒരു 12 minutes നന്നായി തിളയ്ക്കണം. അപ്പം അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകം ഇട്ടതിൻ്റെ ശേഷം നമുക്കൊരു 5 or 8 minutes ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞ് 8 minutes കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് കറി ഓഫ് ചെയ്യാൻ പോവാണ്.
ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മല്ലിയിലെടുത്ത് അതായത് 2 ടേബിൾ സ്പൂണോളം മല്ലിയിൽ അരിഞ്ഞതെടുത്തിട്ടുണ്ട്. അത് അതിന് മുകളിലിട്ടിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ നല്ലൊരു മണമാണ്. ഈ ഒരു മീൻ കറി ചോറിലേക്ക് മാത്രമല്ല അപ്പം, ഇടിയപ്പം, പത്തിരി, പൊറോട്ട അതിനൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. എല്ലാവരും എൻ്റെ ചാനൽ കാണുക, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.